ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ മായ മഹേഷ്. ഇന്ന് നമ്മുടെ മൂന്നാർ പ്ലാൻ ഹണ്ടിങ് വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. ദ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്തി ആയതുകൊണ്ടാണ് നമ്മൾ രണ്ട് പാർട്ടായിട്ട് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിലാണ് പ്ലാൻ ഹണ്ടിങ് ഉള്ളത്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ ഫസ്റ്റ് പാർട്ട് കാണുക. ഇത് നമ്മൾ പോയ സ്ഥലവും അവിടുത്തെ വിശേഷങ്ങളുമാണ് ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ നൈറ്റ് നമ്മൾ റിസോർട്ടിൽ തങ്ങിയായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ നല്ല തണുപ്പായിരുന്നു. ഞങ്ങളപ്പോൾ ചെറിയ തീയൊക്കെ കൂട്ടിയിട്ടിട്ട് അതിൻ്റെ ചുറ്റിനൊക്കെ ഇരുന്നു. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഗ്ലാസ്സിൽ നോക്കി അറിയാം. മഴ പെയ്യണ പോലെ മഞ്ഞിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു ഉച്ചയോടുകൂടി ഞങ്ങളുടെ ഗൈഡായിരുന്ന ഒരു ചേട്ടൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അവിടെ കുറേ ഒത്തിരി പ്ലാന്റ്സൊക്കെ ഉണ്ടായിരുന്നു. അവർ വീട്ടിൽ തന്നെ ചെടികളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. നഴ്സറികളിലോട്ടൊക്കെ പ്ലാന്റ്സും ഫ്രൂട്ട്സൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ പോയി ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ശുദ്ധവായും ശുദ്ധജലവുമാണ്. കാട്ടിൽ നിന്നൊക്കെ ഈ വെള്ളം ഒഴുകി വരുന്ന ശബ്ദം കേൾക്കാൻ തന്നെ നല്ല രസമാണ്. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് മരങ്ങൾ, മുന്തിരി, ആപ്പിള് ഒക്കെ മുറ്റത്ത് നിറയെ ഉണ്ടായി കിടപ്പുണ്ട്. നമ്മളവിടുന്ന് പോന്നു കഴിഞ്ഞിട്ട് നല്ല ഭംഗിയുള്ള ഒരു ജംഗ്ഷൻ വന്നപ്പോൾ അവിടെ വണ്ടി നിർത്തി. ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്നത് വട്ടവടയ്ക്കാണ്. 4 മണിക്ക് മുന്നേ അവിടെ ചെന്നാലേ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുള്ളൂ. എല്ലാവരും സെൽഫിയൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. ഞങ്ങളും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇത് മാട്ടുപെട്ടി ഡാമാണ്. സമയം പോയതുകൊണ്ട് ഞങ്ങളിവിടെ ഇറങ്ങിയില്ല. പകുതിക്ക് വെച്ചിട്ട് നമ്മുടെ വട്ടവടയ്ക്കുള്ള ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. കാരണം അങ്ങോട്ടേക്കുള്ള റോഡ് മൊത്തം ബ്ലോക്കും റോഡിലൊക്കെ മൊത്തത്തിൽ കോട ഇറങ്ങിയിട്ട് ഒരടി മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. പിന്നെ നമ്മളിവിടെ അടുത്തുള്ള കുറച്ച് വ്യൂ പോയിൻറ്റ്സൊക്കെ ഇവിടെ ഇറങ്ങി നടന്നു പോയി കണ്ടു. അതിനുശേഷം നമ്മൾ ദേവികുളം ഡാം കാണാനാണ് പോയത്. ദേവികുളം ഡാം എത്തിയപ്പോഴേക്കും നമ്മുടെ ഫോണിൻ്റെ ചാർജൊക്കെ തീർന്നിട്ട് പിന്നീട് കുറേ ഫോട്ടോസാണ് നമുക്കിതിൽ വീഡിയോയിൽ ഇടാൻ പറ്റിയിട്ടുള്ളൂ. ഇവിടുത്തെ ആളുകളുടെ ഒരു പ്രധാന ഉപജീവന മാർഗം എന്ന് പറഞ്ഞാൽ ഈ വഴിയോരത്ത് തന്നെ ഈ ചോളം ഇങ്ങനെ പൊരിച്ച് സെയിൽ ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.